മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയുമായുള്ള ഐ എസ് എൽ 10-ാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിനിടയിൽ ഐബൺ ഡോഹ്ലിങ്ങിനെതിരെ ബംഗളൂരു എഫ് സിയുടെ ഓസ്ട്രേലിയൻ താരമായ റയാൻ വില്യംസൺ വംശാധിക്ഷേപം നടത്തിയതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനെതിരെ ഒരു പരാതിയുമായിക്കൊണ്ട് ഐ എസ് എൽ അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു പരാതിക്ക് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ രീതിയിലുള്ള വിധികൾ വരാൻ സാധ്യതകളുണ്ടെന്നും റയാൻ വില്യംസന് നേരിടേണ്ടി വരുന്ന ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്നതിന് വളരെ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായുള്ള മത്സരത്തിനിടയിൽ റയാൻ വില്യംസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഈ ഒരു തെറ്റിന് പിന്നാലെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള നടപടികൾ തന്നെ നേരിടേണ്ടി വരും. ഏകദേശം 3 മത്സരങ്ങളോളം ഐ എസ് എല്ലിൽ നിന്ന് താരത്തിന് വിലക്ക് വരും. അതുപോലെ തന്നെ ഒരു നിശ്ചിത തുക അദ്ദേഹം പിഴയായി നൽകേണ്ടി വരുമെന്നും ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികളാണ് റയാൻ വില്യംസിന് നേരിടാൻ പോകുന്നതെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും ഐബൺ ഡോഹ്ലിങ്ങിനെതിരെ ഈ ഒരു ഓസ്ട്രേലിയൻ താരം കാണിച്ചതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.